നമസ്കാരം കർമാനൂസിലേക്ക് സ്വാഗതം. റാഫേൽ യുദ്ധ വിമാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പാകിസ്ഥാനെതിരായ വ്യോമാക്രമണത്തിൽ ഇന്ത്യയ്ക്ക് കൂടുതൽ മുൻതൂക്കം ലഭിക്കുമായിരുന്നുവെന്ന് വ്യോമസേനാ മേധാവി ബി എസ് ധനോവ. അവസാനം വ്യോമസേനാ മേധാവിയും സമ്മതിച്ചു. അന്ന് മോഡി പറഞ്ഞത് സത്യം തന്നെ. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യോമസേനയ്ക്ക് കരുത്തു പകരാൻ റാഫേൽ വിമാനങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷവും വ്യോമസേനാ മന്ത്രാലയവും കണ്ട ഭാവം നടിച്ചില്ല. ഇപ്പോൾ വ്യോമസേനാ മേധാവി തന്നെ അതേ അഭിപ്രായവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. പുൽവാമ ഭീകരാക്രമണത്തിന് പ്രതികാരമായി ഫെബ്രുവരി 26 ഇന്ത്യ ബാലക്കോട്ട് വ്യോമാക്രമണം നടത്തിയിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ പാക് യുദ്ധ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ച് അതിനെ വ്യോമസേന വിജയകരമായി പ്രതിരോധിച്ചു. MiG-21 ബൈസൺ മിറാജ് 2000 യുദ്ധ വിമാനങ്ങൾ ആധുനികവൽക്കരിച്ചതിനാലാണ് പാകിസ്ഥാന്റെ F-16 യുദ്ധ വിമാനത്തെ നേരിടാനായത്. അതേസമയം ഇന്ത്യയുടെ പക്കൽ റാഫേൽ യുദ്ധ വിമാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ മേൽക്കൈ ലഭിക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. രാഷ്ട്രീയ വൈരാഗ്യത്തിൽ മോദി സർക്കാരിനെ തകർക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തെ മാത്രം മുന്നിർത്തിയാണ് കോൺഗ്രസ് റാഫേൽ വിഷയത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത്. എന്നാൽ ഇത് രാഷ്ട്രീയ വൈരാഗ്യം എന്നതിലപ്പുറം ഇന്ത്യൻ പ്രതിരോധ വിഭാഗത്തിനും വ്യോമസേനയ്ക്കും വൻ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അന്ധമായ മോദി വിരോധം കാരണം കോൺഗ്രസ് ഇപ്പോൾ ദ്രോഹിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തെ കൂടിയാണ് എന്ന് പറയേണ്ടി വരും. പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യൻ സൈനികർ നടത്തിയ ബലാക്കോട്ട് ആക്രമണത്തിൽ പാക് ഭീകരരെ ഇന്ത്യൻ സൈനികർ വധിച്ചതിന് തെളിവ് പോലും ആവശ്യപ്പെട്ട കോൺഗ്രസ് ദേശീയ വിരുദ്ധത കൂടിയവരാണെന്ന് നേരത്തെ മോദി പറഞ്ഞിരുന്നു. ഇപ്പോൾ സൈന്യത്തെ ശക്തിപ്പെടുത്താൻ മോദി സർക്കാർ നടത്തുന്ന നീക്കങ്ങളെ എതിർക്കുന്ന കോൺഗ്രസ് അന്ധമായി തന്നെ റാഫേൽ കരാറിനെയും എതിർക്കുകയാണ്. രാജ്യത്തിന്റെ പുരോഗതി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കേണ്ടതിനു പകരം ദേശ സുരക്ഷയ്ക്കുള്ള പുരോഗമന പ്രവർത്തനങ്ങൾക്ക് പോലും തടയിടുന്ന കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യൻ ജനതയുടെ സുരക്ഷയ്ക്ക് എന്താണ് ഉറപ്പ് നൽകുന്നത് എന്നും ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.